കാട്ടാനകളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെക്കുറിച്ച് നാം കേട്ട് കാണും. അനുദിനം കുറഞ്ഞു വരുന്ന വനഭൂമിയും ഭക്ഷണവും മൂലമാണ് ഇത്തരം സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തരാണ് ദമ്പതിമാരായ ബിനോദ് ദൂലു ബോറയും മേഘ്ന മയൂരി ഹസാരികയും. വന്യജീവി സ്നേഹികളും പരിസ്ഥിതി സംരക്ഷകരുമായവർ ആനകൾക്ക് വേണ്ടി നഗോൺ ജില്ലയിൽ നെൽകൃഷി ചെയ്യുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടാനകൾ ഭക്ഷണത്തിനു വേണ്ടി മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ കടന്നുകയറുന്നത് തടയുകയാണ് ഇവരുടെ ലക്ഷ്യം. पिछली बार जो हम लोगों ने हाथी बंधु ऑर्गेनाइजेशन ने जो 200 बीघा धान खेत किया है, जो हाथीखोली रंगहांग गांव ने पूरी 200 बीघा हाथी के लिए दान कर दिया है, इसके द्वारा हाथी और मानव का संघर्ष बहुत कुछ कम हो गया है. और पूरी जनता की रिक्वेस्ट से हम पुनर्बार अभी 600 बीघा खेत कर रहा है सिर्फ हाथी के लिए, 200 बीघा धान और उसके बगल में नेपियर ब्रूम ग्रास नेटिव ग्रास नानान तरह का हाथी का खाद्य जैक फ्रूट एलिफेंट एप्पल. ഗ്രാമീണരെ സഹായിക്കുന്നതിനായി ഹാത്തി ബന്ധു എന്ന പേരിൽ ഒരു സംഘടനയ്ക്കും ഇവർ രൂപം നൽകി. 2018 മുതൽ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇതോടെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ആനകളുടെ കടന്നുകയറ്റവും കുറഞ്ഞു. Actually, we have started this Hathi Bandhu, that means the friend of elephant movement, in 2018. In 2018, actually, we did not have a clear vision, but we planted about 15 to 20,000 of this bhimkol, this type of banana, and jackfruit, and other long-term trees for elephants. In 2019, the villagers of Ronghong village, a tribal village in the foothills of Karbi Anglong, and gave the land to the Hathi Bandhu for cultivation of rice. And ഈ ദമ്പതികൾ മരത്തിനു മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീട്ടിലാണ് താമസം. അസമിലെ വനം വകുപ്പും പ്രദീപ് ബുയാൻ എന്ന ആളും ദമ്പതികൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇദ്ദേഹവുമായി ചേർന്നാണ് ഹാത്തി ബന്ധു രൂപീകരിച്ചത്. প্রতিটো ৰাতি আমি এই হাতীৰ মাজতে টঙি ঘৰতে থাকি পেলাই কটাইছোঁ আৰু হাতীৰ লগতে আমি এনেকৈ বসবাস কৰি আছোঁ. এটা কথা ক'ব বিচাৰোঁ যে হাতী খুব শান্তিপ্ৰিয় জন্তু, সেই গতিকে হাতীক আমি অলপ যদি মৰম কৰোঁ খাদ্য যোগান ধৰি পেলাই, তেতিয়া হাতী মানুহৰ সংঘাতটো নিশ্চয় কমিব. আৰু সেই একদম 100% ৰিজাল্ট এটা আমাৰ হাতীখুলি ৰংহাং গাঁৱত প্ৰকাশ পাইছে. ആനകൾ അവയ്ക്ക് നട്ടുപിടിപ്പിച്ച പുല്ലുകൾ തിന്ന ശേഷം കാട്ടിലേക്ക് മടങ്ങുന്നു. ആനകളുടെ ആക്രമണത്തിൽ ഭയന്നിരിക്കുന്ന ഗ്രാമീണർക്ക് ഇപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങാം. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു മാതൃകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.